ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചൊവ്വരി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാഗോ സീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പപ്പടത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രെയിംസിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ക്രഞ്ചി ആയിട്ടുള്ള പപ്പടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സോളം ചൗവരി എടുക്കാം. ആ ചൗവരിയിൽ നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെറും നാലേ നാല് സ്റ്റെപ്പ് ഉള്ളു. ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പപ്പടം ഉണ്ടാക്കിയെടുക്കാം. ഈ ചൗവരി ഒരു ഗ്ലാസ് ഇപ്പൊ ചൗവരിയിലേക്ക് ഒരു മൂന്നര ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിക്കേണ്ടത്. കറക്റ്റ് മൂന്നര ഗ്ലാസ് വെള്ളം തന്നെ ഒഴിക്കണം. വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രെയിംസിന് കറക്റ്റ് ആയിട്ടുള്ള ആ ക്രഞ്ചി എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് മൂന്നര ഗ്ലാസ് വെള്ളം തന്നെ ഒഴിക്കണം. അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർക്കുകയാണ്. അതുകൂടാതെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടാതെ മണത്തിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം കായത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ജീരകമാണ്. ഈ കായവും ജീരകമാണ് നമ്മുടെ പപ്പടത്തിന് അല്ലെങ്കിൽ ഫ്രെയിംസിന് ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ പപ്പടത്തിന് ഒരു നല്ലൊരു കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനുശേഷം ഈ കുക്കർ അടച്ച് ഒരു വിസിൽ അടിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാം. ഇപ്പൊ തണുത്ത് വന്നിട്ടുണ്ട്. കറക്റ്റായി കൺസിസ്റ്റൻസിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂന്നര ഗ്ലാസ് വെള്ളത്തിന് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഓവറായിട്ട് വെള്ളം കൂടും. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റില്ലേ പപ്പടത്തിന്റെ ഷേപ്പില്. അത് മാത്രമല്ല, വറക്കുന്ന സമയത്ത് ഒരുപാട് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ, നമ്മുടെ സോസ് പാൻ, ചായ ഒക്കെ ഉണ്ടാക്കുന്ന സോസ് പാനിൽ വേണമെങ്കിലും കുറുക്കിയെടുക്കാം. അതിന്റെ മെത്തേഡ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾക്ക് കുറുക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് അത് പപ്പടത്തിനുള്ള ബാറ്ററിന്റെ പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. മാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് മാറ്റാം. അതിന് മുൻപായിട്ട് ഈ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ചാവേലരി അല്ലെങ്കിൽ ചൗവരി സാഗോ സീഡ്സിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിനെ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ടീസ്പൂണോ, ചെറിയ ടീസ്പൂണോ അതല്ലെങ്കിൽ വലിയ ടേബിൾ സ്പൂൺ വെച്ചിട്ടോ പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പപ്പടം പരത്തിയെടുക്കാവുന്നതാണ്. അതുകൂടാതെ ഇത്തരത്തിൽ ഉണ്ടാക്കണ ചൗവരി അല്ലെങ്കിൽ സാവേലരിയുടെ ഫ്രെയിംസിനോ പപ്പടത്തിനോ ക്രാക്കേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഏത് കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത്തരത്തിലെ ഓരോ റെസിപ്പീനെ കുറിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത് മുഴുവൻ കണ്ടാൽ മാത്രമേ ആ റെസിപ്പീനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുൻപായിട്ട് ഇതേ ചാനലിൽ തന്നെ സൗമ്യാസ് കിച്ചൺ മാജിക്കിന്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലെമണേഡ് കളറിംഗ് ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ഫുഡ് കളേഴ്സ് ഓരോ റെസിപ്പിയിലും ആഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തരത്തിലാണ് ഈ റെസിപ്പിയിലും കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓരോ ടീസ്പൂണും ഒഴിച്ചിട്ടുള്ളതിന്റെ മുകളിൽ ജസ്റ്റ് ആ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രസ് ചെയ്യാതെ വിടാം. നമ്മളത് ഉണക്കാനായിട്ട് വെക്കുമ്പോൾ അത് തന്നെ ഒരു ലേശം പരന്ന ഒരു സർക്കുലർ ഷേപ്പിൽ ആയി എടുക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ മുഴുവനായിട്ടും ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് മൂന്ന് ദിവസം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നന്നായി ഉണക്കിയെടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പൊ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത്രയും നിങ്ങൾക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുക്കുകയാണ്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊരു ടിന്നിലായിട്ട് അടച്ചു വെക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതെന്തിനാണ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എണ്ണയിലിടുന്ന സമയത്ത് അതൊരു പൊട്ടിത്തെറിക്കും. അപ്പൊ നമുക്കത് നമ്മുടെ മേലിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രസ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ആ പപ്പടത്തിന് ഒരു സർക്കുലർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അതല്ലെങ്കിൽ അത് ഹൈ ഫ്ലെയിമിൽ അത്രയും ചൂടായി കിടക്കണ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ഫ്രെയിംസ് ഇടുമ്പോൾ അല്ലെങ്കിൽ പപ്പടം ഇടുമ്പോൾ അത് ചുരുണ്ടു വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഈ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നത്. അപ്പൊ നമുക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ അത് ആ ഓട്ടക്കട ഇതാവും ചെയ്യും. അത് കൂടാതെ നമ്മുടെ മേത്തേക്ക് ആവൂല. അത് മാത്രമല്ല പപ്പടത്തിന് അല്ലെങ്കിൽ ആ ഫ്രെയിംസിന് ഒരു സർക്കുലർ ഷേപ്പ് കിട്ടുകയും ചെയ്യും.
ഇതുപോലെ തന്നെ ഞാനൊരു സോസ് പാനിൽ സാഗോ സീഡ്സിനെ വെറും ഉപ്പും അതേപോലെ തന്നെ നെയ്യും ഇട്ട് കുറുക്കിയെടുത്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഫ്രെയിംസ് അല്ലെങ്കിൽ പപ്പടം എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിൽ നമുക്ക് എണ്ണയിലിട്ട് എടുക്കുമ്പോൾ അതിൽ നമുക്ക് സാഗോ സീഡ്സിന് പ്രത്യേകിച്ച് സാഗോ സീഡ്സിന്റെ ആ ചെറിയ ചെറിയ വൈറ്റ് ബോൾസിന് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല അതിൽ ഒരു വൈറ്റ് കളറാണ്, ഞാൻ ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഫ്ലേവറോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടുക. ഇത്തരത്തിൽ ഇതിന്റെ റെസിപ്പി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള പപ്പടമാണ് ഫ്രെയിംസ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്താൽ മതിയാവും. ഇത് ഞാൻ കുക്കറിലല്ല കുക്ക് ചെയ്തെടുത്തത്, സോസ് പാനിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ സാഗോ സീഡ്സിന്റെ ആ ചെറിയ വൈറ്റ് പേൾസ് പോലത്തെയുള്ള മണികളെല്ലാം നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റും പപ്പടം വറുത്ത് കഴിഞ്ഞ് കാണുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അതിൽ പപ്പടത്തിൽ നമുക്ക് സാഗോ സീഡ്സിന്റെ ആ ചെറിയ ചെറിയ അല്ലെങ്കിൽ ചൗവരിയുടെ ആ ചെറിയ ചെറിയ മണികളേനെ, മുത്തുമണികൾ പോലത്തെ മണികളേനെ നമുക്ക് തിരിച്ചറിയാനേ സാധിക്കില്ല. ഇത്തരത്തിലാവുമ്പോൾ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാം അതിന്റെ മുകളിൽ ചെറിയ ചെറിയ വൈറ്റ് മണികൾ പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മളിത് സോസ് പാനിൽ കുറുക്കി എടുത്തിട്ടുള്ള കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ എണ്ണം ഒരുമിച്ചായിട്ട് വറുക്കാൻ ഇടുമ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോൾ ചെറിയ ചൂടുള്ള എണ്ണയിൽ ഇടുമ്പോൾ അതിങ്ങനെ ചുരുണ്ടു വരാനുള്ള ഒരു ടെൻഡൻസിയാണ് അതിന് ഉണ്ടാവുക. നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ അത് പപ്പടത്തിന്റെ ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഉണക്കിയെടുത്തത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിങ്ങനെ ചുരുണ്ട് അതൊരു റോളായിട്ട് വരാനാണ് സാധ്യത ഉണ്ടാവുക. നല്ല ചൂടുള്ള വെളിച്ചം, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓരോ പപ്പടമായിട്ട് വറുത്തെടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് നന്നായി ചുരുണ്ട് വരുന്നുണ്ട്, അത് മാത്രമല്ല നന്നായി പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും, കുറവ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കില്ല, പക്ഷെ അത് നന്നായി ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ക്രഞ്ചി എഫക്റ്റ് അല്ല, നമ്മൾ കടിക്കുന്ന സമയത്ത് അത് പൊട്ടാത്ത വിധത്തിൽ നല്ല ഹാർഡായി പോവുകയും ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലത് കേടാവാതിരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് വറുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂൾ ബോക്സിൽ കൊടുത്തു വിടുക, അതല്ലെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാം, അതല്ലെങ്കിൽ ഒരു ടീ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സാഗോ സീഡ്സിന് പപ്പടം അല്ലെങ്കിൽ ഫ്രെയിംസ് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഇത് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഞാനിത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇത് പ്രസ് ചെയ്യാണ്ട് എടുത്ത കാരണം ഇങ്ങനെ റോളായിട്ട് എടുത്തു വന്നു. നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ശരിക്കും വട്ടത്തിൽ പപ്പടത്തിന്റെ ഷേപ്പിൽ കിട്ടും. അതല്ല നിങ്ങൾ സോസ് പാനിലാണ് കുറുക്കിയെടുക്കണമെങ്കിൽ ഇത്തരത്തിൽ സാഗോ സീഡ്സിന്റെ ചെറിയ ചെറിയ വൈറ്റ് ബോൾസ്, അതായത് ചൗവരിയുടെ ചെറിയ ചെറിയ വൈറ്റ് ബോൾസ് നമുക്ക് ആ പപ്പടത്തുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചൗവരി അല്ലെങ്കിൽ സാവലരിയുടെ പപ്പടത്തിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പൊടിച്ചിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു പപ്പടമായിരിക്കും. കടയിൽ നിന്ന് ഫ്രെയിംസ് മേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇത്തരത്തിൽ സാവലരി വെച്ചിട്ട് പപ്പടം അല്ലെങ്കിൽ ഫ്രെയിംസോ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഈ റെസിപ്പിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു ഗ്ലാസ് സാവല്ലരി അല്ലെങ്കിൽ ചൗവരിക്ക് നമ്മൾ 3.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ച് വേവിക്കാവൂ. കൂടുതൽ വെള്ളമായാലും കുറവ് വെള്ളമായാലും നമുക്ക് കറക്റ്റായിട്ട് ആ ക്രഞ്ചി എഫക്റ്റും കിട്ടില്ല, ഫ്രെയിംസിൻ്റെ ആ ടേസ്റ്റും കിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഒരു ഗ്ലാസ് ചൗവരിക്ക് 3.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ അത് കൂടുതൽ ഹാർഡായി പോകും, കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് തിന്നായി പോവുകയും ചെയ്യും, നമുക്ക് ഷേപ്പിൽ കിട്ടൂല. ഇപ്പൊ എല്ലാവർക്കും എന്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.